അസ്സലാമു അലൈക്കും, വെൽക്കം ടു സൂപ്പർ ബേക്സ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഓറിയോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു കേക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 പാക്കറ്റ് ഓറിയോൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബിസ്ക്കറ്റാണ്. വാനില ഫ്ലേവറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഇടാം. ഇപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ബിസ്ക്കറ്റ്സ് ഓരോന്നായിട്ട് ഇതുപോലെ പൊട്ടിച്ച് ഇടാം. എന്നിട്ട് ഈ ബിസ്ക്കറ്റിന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റ്സ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ബിസ്ക്കറ്റിനെയും പൊടിച്ചെടുക്കാം. ഒരു 3-4 എണ്ണം മാറ്റി വയ്ക്കാം നമുക്ക് ഫൈനലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബിസ്ക്കറ്റ്സ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലായിടത്തും ഈവൻ ആയിട്ട് ഒരുപോലെ എത്തുന്ന വിധത്തിൽ നല്ലോണം വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 കപ്പ് പാലാണ്. അപ്പോൾ ഇത് 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർക്കുക. അതുപോലെ കുറച്ച് ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അവസാനമായിട്ട് പാല് ചേർക്കുമ്പോൾ നമുക്കൊരു കേക്ക് ബാറ്റർ ലൂസായ പോലെ തോന്നും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കേക്ക് ബാറ്റർ തിക്കായിട്ട് വരും. കുറച്ചൊക്കെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് ഒരു കേക്ക് ബാറ്ററിന് വേണ്ടത്. അല്ലെങ്കിൽ കേക്ക് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി കേക്ക് ബാറ്ററിന്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു കുക്കറിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തിന്നായിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയ കുക്കറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് കുറച്ച് തിക്കായിട്ടുള്ള കേക്കായിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും ഈ ഒരു കേക്കിന്. ഇനി നമുക്ക് കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലുള്ള വെയിറ്റ് ഊരിമാറ്റാം. എന്നിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു തട്ട് വെച്ച് ചൂടാക്കുക. അതിന് മുകളിൽ നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുള്ള കുക്കർ വയ്ക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഒന്നും വെറ്റ് ചെയ്ത് കൊടുക്കണില്ല. കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കേക്കിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഇതാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡിൽ വെച്ചിട്ട് ഈ ക്രീം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടുള്ള ക്രീം കേക്കിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യാം. സൈഡ്സിലൊന്നും ഞാൻ സ്പ്രെഡ് ചെയ്യുന്നില്ല, മുകളിൽ മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരുപോലെ ഒരു തിക്ക് ലെയറായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്കിന് മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഇല്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചതുണ്ടായതുകൊണ്ട് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, പിന്നെ തന്നെത്താൻ എല്ലായിടത്തേക്കും സ്പ്രെഡായിക്കോളും. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് എല്ലായിടത്തേക്കും സ്പ്രെഡായിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക. അതിൽ ഓപ്പൺ സ്റ്റാർ നോസിലിട്ടിട്ട് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെട്ട ഡിസൈൻ അതൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട്
ഓരോ ബിസ്ക്കറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു കേക്ക് തയ്യാറാക്കാവുന്നതാണ്. മുട്ട ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു കേക്ക്. അപ്പോൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻസും ഫീഡ്ബാക്ക്സും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.